രാമേന്ദ്ര സാറേ ഈ വയനാട് ദുരന്തം ഉണ്ടായ അന്നു മുതൽ കേരളം കാത്തിരുന്നൊരു വാർത്ത ഒടുവിലെത്തിയിരിക്കുന്നു അത് പ്രധാനമന്ത്രി എപ്പോഴാണ് വയനാട് സന്ദർശിക്കുന്നത് എന്ന വിവരമാണ് ഇന്നലെ തന്നെ നമുക്ക് അത് ലഭിച്ചിരുന്നെങ്കിലും അന്തിമമായി അതിൻ്റെ ഒരു ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്താണ് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം അടുത്ത ശനിയാഴ്ച പത്താം തീയതി പത്താം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആദരണീയനായ പ്രധാനമന്ത്രി കൽപ്പറ്റയിൽ വന്ന് ഇറങ്ങും ആദ്യം ഈ ദുരന്തബാധിത ബാധിത പ്രദേശങ്ങളിൽ മുഴുവൻ അദ്ദേഹം എയറിയിൽ സർവേക്ക് പോകും ആകാശ കാഴ്ചക്ക് പോകും ഇത്രയുമാണ് ഇപ്പോഴുള്ള വിവരം ഇനി നമുക്കറിയാനുള്ളത് പ്രധാനമന്ത്രിയുടെ വരവ് വെറും കൈയ്യോടെ ആവാനിടയില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാവാം ഉണ്ടാവേണ്ടതാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ആളുകൾ കാത്തിരിക്കുന്നുണ്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും എതിരായിട്ട് അനവസരത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കേരള ഗവൺമെൻറ് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് അത് ആ വിവാദങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല തീർച്ചയായും ഈ സന്ദർഭത്തിൽ പക്ഷേ പ്രധാനമന്ത്രിയിൽ നിന്ന് രാജ്യം ആഗ്രഹിക്കുന്ന ഒരു ദേശീയ ദുരന്ത മുഖത്ത് പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വലിയ പാക്കേജ് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് രാമചന്ദ്ര സാറിന് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ ഏറ്റവും പുതിയ വിവരം വെച്ച് എങ്ങനെയായിരിക്കും ഇത് പരിപാടിയില് ടെൻറ്റേറ്റീവ് ടൂർ പ്രോഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമാണ് ഇപ്പോ അങ്ങനെയാണ് മിക്കവാറും അത് പാലിക്കാറൊക്കെ ഉണ്ട് ഈ അഡ്വേഴ്സ് വെതർ കണ്ടീഷൻസ് കാലാവസ്ഥിടിച്ചതാണെങ്കിൽ മാത്രമേ മാറാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇന്നലെയും നമ്മൾ ഇത് അറിഞ്ഞിരുന്നാണ് കുറച്ചുകൂടി അത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ അപ്പോഴും എന്നോട് പറഞ്ഞിരുന്ന അങ്ങനെയാണ് കാലാവസ്ഥ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ മാറിപ്പോകാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഓഗസ്റ്റ് പത്ത് തന്നെയാണ് ശനിയാഴ്ച പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് കൽപ്പറ്റയാണ് വെന്യൂന്ന് ആ പ്രോഗ്രാമിൽ കാണുന്നുണ്ട് അപ്പോൾ കൽപ്പറ്റയിൽ വന്ന് വന്നിട്ട് വന്നിറങ്ങിയിട്ട് ഹെലികോപ്റ്ററിലോ മറ്റോ ഇറങ്ങിയിട്ട് പിന്നെ ആകാശ വീക്ഷണം അദ്ദേഹം അവിടെ പോയി ഇറങ്ങി മറ്റേ ഈ ചൂരൽ മലയിലോ മടിക്കയിലോ ഒക്കെ ഇറങ്ങി പരിശോധിക്കുന്നതായിട്ട് ഈ പ്രോഗ്രാമിൽ കാണുന്നില്ല അവിടുത്തെ ആളുകളോട് അപ്പോൾ സാധാരണ വെള്ളപ്പൊക്കം വരും ഒക്കെ വരുമ്പോൾ ചുറ്റി കാണുമല്ലോ അതുപോലത്തെ ഒരു സംഭവമാണ് ഇത് ഇതിപ്പോൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടാവും കലക്ടറേറ്റിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാക്കേജ് പാക്കേജിനെ സംബന്ധിച്ചിട്ടാണ് അങ്ങനെ പാക്കേജ് ഒരു പ്രഖ്യാപനം സന്ദർശനത്തിന് ശേഷം അതിന്റെ ഗൗരവം ഒക്കെ വിലയിരുത്തിയിട്ടുണ്ടാകും തന്നെയാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് ഇതിപ്പോ ദേശീയ ദുരന്തമായിട്ട് ഇത് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് കുറേ ആളുകൾ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ദേശീയ ദുരന്തം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി തന്നെ അങ്ങനെ ഒന്നില്ല ആ അത് കൂടുതൽ സഹായമൊക്കെ ആവശ്യമുള്ള ദുരന്തങ്ങൾക്ക് പ്രത്യേക പാക്കേജ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അതിപ്പോ ഈ ചില സംസ്ഥാനങ്ങളിൽ മറ്റേ സ്പെഷ്യൽ സ്റ്റാറ്റസ് വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നില്ലേ ബീഹാർ ആന്ധ്ര അത് പിന്നീടുള്ള കമ്മീഷനുകൾ വന്നു കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ലാതല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ദേശീയ ദുരന്തം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഇല്ല അപ്പം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുള്ള നടപ്പുള്ള കാര്യമല്ല അതതിൻ്റെ ഗുരുതരാവസ്ഥയൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ചെയ്യാൻ പോവുക അപ്പം അത് വലിയൊരു ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ അവിടെ ടൗൺഷിപ്പ് ഇങ്ങനെ പല സംഗതികൾ പല ചില ചാനലുകളൊക്കെ ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നൊക്കെ വരുന്നു വരുന്നുണ്ട് സത്യത്തിൽ സർക്കാർ തന്നെയാണ് അതിൻ്റെ നോഡൽ ഏജൻസി ആയിട്ടും ഒക്കെ പ്രവർത്തിക്കേണ്ടത് മുന്നിട്ട് ഇറങ്ങേണ്ടതും ഒക്കെ അല്ലാതെ ഒരു ചാനൽ ടൗൺഷിപ്പ് സ്ഥാപിക്കാനുള്ള നോഡൽ ഏജൻസി ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിചിത്രമാണ് അത് എങ്ങനെ ആണ് പ്രഖ്യാപിച്ചത് സർക്കാർ അത് അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല കാരണം അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിനും ഭാവിയിൽ ചീത്തപ്പേരാകാനേ സാധ്യതയുള്ളു ഇത് ആരേൽപ്പിക്കുന്നു ആരെന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരു പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ കൂടി കേന്ദ്രത്തിൻ്റെ ഒരു ചിലപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ വീടുകൾ വെച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ഇത് മുഴുവൻ കേന്ദ്രം ചെയ്യുന്നുള്ള ഒരു നിലപാട് കേന്ദ്രം കഴിഞ്ഞാൽ അത് ഭംഗിയായിരിക്കില്ലേ അതെ തീർച്ചയായിട്ടും എനിക്ക് എനിക്കൊന്നൊരു എന്തായാലും പ്രധാനമന്ത്രിയുടെ വരെ ഒരു ഇൻസ്പയറിംഗ് ആയിരിക്കും അതെ കാരണം ഈ രണ്ടായിരത്തിലേറെ പേർ ഇപ്പോഴും ജീവനക്കാർ കേന്ദ്രത്തിൻ്റെ നമ്മുടെ പട്ടാളവും എല്ലാം ഉൾപ്പെടെയുള്ള കേന്ദ്ര കേരള പോലീസ് ഫയർഫോഴ്സ് കേന്ദ്രത്തിലെ ആർമി നേവി ഇപ്പോൾ ആർമി തിരിച്ചു പോയി എന്ന് തോന്നുന്നു ഇന്നത്തെ പുതിയ വിവരം അനുസരിച്ച് നമ്മൾ നേരത്തെ കണക്ക് പറഞ്ഞിരുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് അവർക്ക് തീർച്ചയായിട്ടും ഇൻസ്പയറിംഗ് ആയിട്ടും പ്രധാനമന്ത്രിയുടെ ഒരു വരവ് പക്ഷേ ആ വരവ് അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് രാഷ്ട്രീയമായി വലിയൊരു ഒരു മുന്നേറ്റം ഉണ്ടാക്കണം മുന്നേറ്റം ഉണ്ടാക്കുകയെന്നു വച്ചാൽ മനഃപൂർവ്വമല്ല പ്രധാനമന്ത്രിയുടെ വരവ് ഉണ്ടാക്കുന്നൊരു ആവേശമുണ്ട് അത് പ്രധാനമന്ത്രിക്കും കേന്ദ്രഭരണകക്ഷിക്കും രാഷ്ട്രീയമായ ഒരു ഒരു വലിയ ഒരു ഒരു ആവേശം കൂടി ഉണ്ടാക്കാൻ അത് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ് അതാണ് ഉദ്ദേശിച്ചത് അതാണ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണത് രാഹുൽ ഗാന്ധി രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഒരു പക്ഷേ ആ വരവിൽ അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം നമുക്കറിയാൻ താല്പര്യമുള്ള ഒന്നാമത്തെ കാര്യം ഡൽഹിയിൽ നിന്ന് അദ്ദേഹം പുറപ്പെടുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കേരളത്തിലെ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടാകുമോ കേരള ഗവൺമെൻറ് എങ്ങനെയായിരിക്കും സ്വീകരിക്കുക സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ദുരന്തമുഖത്ത് പ്രധാനമന്ത്രി ഏറിയൽ വ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ആകാശ വീക്ഷണത്തിന് പോകുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുക എന്നതൊരു ഒരു 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 മര്യാദയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ സംസ്ഥാന മുഖ്യമന്ത്രി ഉണ്ടാവുമോ അത്തരം വിവരങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല ഇല്ല അതുകൂടി ഈ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഈ വരവിൻ്റെ ഒരു ഒരു തിളക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഗൗരവം കുറച്ചുകൂടി വ്യക്തമാക്കി കാരണം കൽപ്പറ്റയിൽ വെച്ചിട്ട് കേരള പ്രതിനിധികളുമായിട്ട് ചർച്ചയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോ നമ്മൾ കാണുന്ന ആ പ്രോഗ്രാമില് കാണുന്നില്ല അപ്പൊ അത് ചിലപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലോ കാരണം ഇത് മുൻകൂട്ടി കൊട്ടി നടത്തണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് തോന്നുന്നില്ല അല്ല അല്ല അങ്ങനെ ചെയ്യാനും പാടില്ല അങ്ങനെ തോന്നാനും പാടില്ല പക്ഷേ നമ്മൾ മലയാളികൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നത് ഒരു പ്രധാനമന്ത്രിയുടെ വരവ് ഇങ്ങനെ വായ്ത്താരി കൊണ്ട് പരസ്പരം വിമർശിക്കുന്നതിന് പകരം പ്രധാനമന്ത്രിയെ ആദരപൂർവ്വം സ്വീകരിച്ച് കേന്ദ്രത്തിൻ്റെ ഉദാരമായ ഒരു ഒരു പരിഗണന കൂടി ചോദിച്ചു വാങ്ങാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ സ്വീകരിക്കാനെങ്കിലും കൽപ്പറ്റയിൽ വരികയും അദ്ദേഹത്തോടൊപ്പം ഈ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ഒരു ആകാശക്കാഴ്ചയ്ക്ക് പോവുകയും ചെയ്യുന്നത് കേരളത്തിന് വലിയ ഉപകാര ഗുണകരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാമല്ലോ നമുക്ക് പക്ഷേ പ്രധാനമന്ത്രി എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെയും പ്രോഗ്രാംസ് ഇനി അറിഞ്ഞിട്ട് വേണം അല്ലേ സത്യത്തിൽ എനിക്ക് തോന്നുന്നു അനാവശ്യമായിട്ട് കേന്ദ്രമന്ത്രിമാരുമായിട്ടും പാർലമെൻറ്റിൽ അമിത്ഷായുടെ പ്രസംഗത്തോടും ഒക്കെ ഈ കലഹം കൂട്ടുന്ന ഒരു രീതിയാണ് ഇപ്പോഴും നമ്മൾ തുറന്നു വരുന്നത് അത് വലിയ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്കും തർക്കത്തിലേക്കും നമ്മളിപ്പോൾ പോകേണ്ട എന്തായാലും കുറേ കൂടി നല്ലൊരു സമീപനം പ്രധാനമന്ത്രി വന്ന സ്ഥിതിക്ക് പ്രധാനമന്ത്രി വരുന്ന സ്ഥിതിക്ക് ഇത് കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കരട് വിജ്ഞാപനം മറ്റേ ലോ ലോ എന്താണ് പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിക്കാനുള്ള കരട് ബില്ല് ആറാമതും ആറാമത്തെ വിജ്ഞാപനം വന്നിരിക്കുന്നു അപ്പൊ ആ ആറാമത്തെ വിജ്ഞാപനം ഒരു അന്തിമ വിജ്ഞാപനത്തിലേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട് അപ്പം അതിൽ ഇനി ഈ ആറ് സംസ്ഥാനങ്ങൾ എന്ത് നിലപാടെടുക്കും കാരണം അവർ ക്വാറി ഉണ്ടാക്കുന്നവരെ ഈ പ്രകൃതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾമകള് ഖനികള് അതെ ഖനികൾ കെട്ടിട നിർമ്മാണം ഓ ലാൻഡ് മാഫിയ ഈ ലോല പരിസ്ഥിതി അതുപോലെ എല്ലാം അതിലൊക്കെ ഒരു നിലപാട് ശക്തമായ നിലപാട് കേരളം എടുക്കേണ്ടതുണ്ട് രാഷ്ട്രീയ കക്ഷികൾ പൊതുവെ ഈ പ്രകൃതിയെ ആക്രമിക്കുന്നവർക്കൊപ്പമാണ് കാരണം ഇത് കുടിയേറ്റം എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാണ് എപ്പോഴും സർക്കാരുകൾ മുതിരുന്നത് സഭയും മതവും ഒക്കെ അതിൻ്റെ കൂടെ നിൽക്കും മുതലാളിമാര് ധനികര് ഒക്കെ മുതലാളിമാരും ധനികരേം കൂടെയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നിൽക്കുന്നത് പണവും പവറും ഇത് മൂന്നും ഒരുമിച്ച് എന്തൊക്കെ എന്തൊക്കെ ഉദാഹരണമാണ് കേരളം അപ്പോൾ അറുപത് ദിവസത്തിനകം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടകം തമിഴ്നാട് ഒക്കെ ഉണ്ട് അപ്പോൾ അറുപത് ദിവസത്തിനകം നിർദ്ദേശങ്ങള് വിയോജിപ്പുകൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും ഈ വലിയ വിയോജിപ്പുകളൊന്നുമില്ലാതെ ഇത് രണ്ടു രണ്ടുകൊല്ലമായി വിജ്ഞാപനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാ അത് മാധവ് ഗാഡ്ഗിൽ വന്നിട്ട് പശ്ചിമഘട്ടത്തിൻ്റെ അറുപത്തി നാല് ശതമാനം പരിസ്ഥിതി ലോലമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞത് മുപ്പത്തിനാലാക്കി കസ്തൂരി രംഗം കൊണ്ടുവന്നിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത് അത് തന്നെ ഒരു സമ്മർദ്ദതന്ത്രത്തിൻ്റെ ഫലമായിരുന്നു കസ്തൂരിരങ്ങനെ കൊണ്ടുവന്നിട്ട് ചെയ്തത് അപ്പോൾ കുറേയും കൂടിയൊക്കെ ഒരു വൃത്തിയായി ആ ഇനി ആ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന വിധത്തിലൊരു സമീപനം കേരള സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ പ്രധാനമന്ത്രി ഏതെങ്കിലും കാരണവശാൽ കേരളത്തിലെ നേതാക്കൾ ഈ കൽപ്പറ്റയിൽ വെച്ച് കാണുകയാണെങ്കിൽ അങ്ങനെ പോസിറ്റീവായൊരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നന്ന നല്ലതാണ് അത് കേൾക്കേണ്ടവർ കേൾക്കട്ടെ മാത്രമല്ല ഇവരൊക്കെ ഇപ്പോൾ മാധവ് ഗാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ട കമ്മി റിപ്പോർട്ടുകളൊക്കെ വളരെ വളരെ വലിയ തോതിൽ ആഘോഷിച്ചും വലിയ തോതിൽ പഴ പഠിച്ചും പഠിപ്പിച്ചുമൊക്കെ നടന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ളവരുണ്ട് പരിസ്ഥിതി പ്രവർത്തകരുണ്ട് ശാസ്ത്രജ്ഞന്മാരുണ്ട് ഇവരൊക്കെ തന്നെയും ഇതൊരു അവസരമായിട്ടെടുക്കണം പ്രധാനമന്ത്രി തന്നെയും ഇനിയൊരു കാരണവശാലും നമ്മുടെ ദുർബലമായ പാരിസ്ഥിതിക പ്രദേശങ്ങളിൽ ഇനിയൊരു കയ്യേറ്റം ഇനിയൊരു നിർമ്മാണം ഇനിയൊരു റിസോർട്ട് മാഫിയ ഇനിയൊരു ഭൂമാഫിയ അതില്ലാത്ത തരത്തിൽ പ്രകൃതിയെ കുറേ കൂടി കാരുണ്യത്തോടും പ്രകൃതിയെ കുറച്ചുകൂടി ആദരവോടും കാണുന്ന ഒരു സംസ്കാരത്തിന് തുടക്കമിടാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചാൽ വേറെ പാക്കേജ് ഒന്നും വേണ്ട കേരളത്തിന് കൂടെ നിൽക്കും ഏയ് തീർച്ചയായിട്ടും അത് മാത്രം മതിയാ പറഞ്ഞാൽ മതിയാവും അപ്പോൾ ഈ പറഞ്ഞ ഒരു പക്ഷേ എത്രയോ കാലമായി കേരളം കാത്തിരിക്കുന്ന കേരളം ആഗ്രഹിക്കുന്ന കേരളം ദാഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിനായിരിക്കും അദ്ദേഹം തുടക്കം കുറിക്കുക അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു ഇത് പെടുത്തട്ടെ നമുക്ക് വളരെ ഈ അക്രമികളുടെ കൂടെയൊക്കെ നിൽക്കുന്നവര് മുൻപ് നമ്മള് ജിയോളജിസ്റ്റായ കെ സോമൻ പറഞ്ഞ വാചകമാണ് ഓർക്കേണ്ടത് ഈ ജലത്തിന് മറവിയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ജലത്തിന് മറവിയില്ല എന്ന് പറഞ്ഞത് ഒരു പുഴ എങ്ങനെയോ ഭൂമി എടുത്തുപോയി ആ ഭൂമി ആ പുഴ തിരിച്ചൊഴുകിയതാണ് അദ്ദേഹം ഭൂമി അതെ അതെ ഭൂമി എടുത്തു എടുത്തുപോയത് ആവണമെന്നില്ല സാറേ പലപ്പോഴും നമ്മൾ ഈ നീരൊഴുക്ക് തടഞ്ഞു തടഞ്ഞ് ഒരു ചെറിയ കൈവഴിയായിട്ടായിരിക്കുമല്ലോ തുടങ്ങിയിട്ടുണ്ട് അവർ ഇടവഴിയായിട്ട് ആ ഇടവഴി നീർച്ചാലായിരിക്കും ആ നീർച്ചാൽ കെട്ടിയാൽ അവിടെ തന്നെ തടഞ്ഞു പിന്നെ അവിടുന്ന് ഓവർഫ്ലോ ചെയ്ത് വരുന്നതിന് താഴെ കെട്ടും കെട്ടി കെട്ടി അതിന് രണ്ട് കാര്യമുണ്ട് അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള പ്രോപ്പർട്ടിയുടെ ഭൂവിസ്തൃതി കൂടുകയും ചെയ്യും ഇങ്ങനെ ഇറക്കി കെട്ടി ഇറക്കി കെട്ടിയാണ് നമ്മളെ നമ്മളെ പറഞ്ഞാൽ നമ്മുടെ നീർച്ചാലുകളൊക്കെ പിന്നെയാണ് വലിയ തടയണകൾ വന്നത് എല്ലാ തോടുകളും കനാലുകളും ഒക്കെ എല്ലാം എടുത്തു എടുത്തു അപ്പൊ ആ പുഴയ്ക്ക് ഒഴുകാനുള്ള വഴി അതുപോലെ ആനകൾക്ക് ആന താരകളുള്ള ആ വഴികൾ ഇതൊക്കെ ആനകൾക്ക് സഞ്ചരിക്കാനും വന്ന് വെള്ളം പ്രകൃതിയുടെ ഭാഗമാണെന്ന് കരുതി തീർച്ചയായിട്ടും മനുഷ്യന് താമസിക്കാനുള്ള സ്ഥലത്ത് താമസിക്കുക പ്രകൃതിയെ വെല്ലുവിളിച്ച് അങ്ങോട്ട് പോകാതിരിക്കുക അല്ല പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് പ്രകൃതിയെ സഹവസി പ്രകൃതിയിൽ സഹവസിക്കുക എന്നുള്ള ഒരു നയം പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല എന്നുള്ള ബോധ്യം അത് പ്രധാനപ്പെട്ട പാഠമായിട്ട് എടുക്കാൻ നമുക്ക് കഴിയട്ടെ പ്രധാനമന്ത്രിയുടെ വരവ് ആ തീരുമാനത്തിന് ഒരു വലിയ ആക്കം കൂട്ടട്ടെ ആക്കം കൂട്ടട്ടെ എന്ന് ഈ സമയത്തിൽ നമുക്ക് പറയാം ബാക്കി പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും സംസാരിക്കാം നന്ദി സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക